ഞാനിന്നലെ ഒരു വീഡിയോസ് ചെയ്തായിരുന്നു. പിന്നീട് അത് പിന്നെയും ഞാനായ ഒരു മാനസികാവസ്ഥയിൽ പിന്നെയും വീഡിയോസ് ചെയ്തു. പക്ഷെ അത് കറങ്ങിയിട്ട് നാകെ കഴിച്ചു കൊടുത്തപ്പോൾ അത് എന്താ പറയുക, അത് ശരിയായിട്ടില്ല. അത് കറങ്ങി കറങ്ങി എന്തോ ശരിയായിട്ടില്ല. 6 മിനിറ്റിൽ കൂടുതൽ എടുത്തത് കൊണ്ടാവാം, ഫോണിൻ്റെ ഒരു കുഴപ്പമുണ്ടാവാം. പിന്നെ ഞാനീ പറയുന്നത് ഈ കാണുന്ന വീഡിയോസ് കാണുന്ന എല്ലാ വ്യക്തികളോടുമാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചാനൽ എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്ന് പറയാനുള്ളൊരു ചാനലാണ്. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിലെ ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങൾ പറയാൻ, അല്ലാതെ ഞങ്ങൾ കൂട്ടമായിട്ട് ആലീസോ ബിന്ദുവോ അല്ലെങ്കിൽ 7 പേരും ചേർന്ന് ഒരുമിച്ച് പറഞ്ഞ് പഠിച്ച് ഫലിപ്പിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്നുവെച്ചാൽ എനിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ വീഡിയോസിൽ പറയുന്നു. അതേപോലെ അവരെപ്പോഴാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സ്വതന്ത്രമായിട്ട് അല്ലേ എന്താ പറയുക, എഴുതി കൊടുത്ത് പഠിപ്പിച്ചിട്ട് പറയുന്നൊരു ചാനലല്ല. ഞാൻ ഇതിൽ നിന്ന് വരുമാനം കൂടി പ്രതീക്ഷിക്കുന്നു. ഞാനത് കഴിഞ്ഞൊരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ എനിക്ക് തുടരാനും ആഗ്രഹമുണ്ട്. പിന്നെ എന്നുവെച്ചാൽ നാഗ പറയുന്ന ഓരോ കാര്യങ്ങൾ നാഗയുടെ മൈൻഡിനനുസരിച്ച് മനസ്സിൽ തോന്നിയ ഓരോ കാര്യങ്ങളൊക്കെ പറയുക. ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള, ഞാൻ ഉദാഹരണം പറയുക, എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ ചിന്തകളുമായിരിക്കും. ചിന്തകൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങൾ ചില മനുഷ്യർ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ചിന്തിച്ച് കൂടായിക്കയില്ലായിക്കയില്ല. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും നല്ലൊരു മനുഷ്യത്വമുണ്ട്. അവർ അതിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്, എന്താ പറയുക, തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ് തിരിച്ചറിയലെന്ന് പറഞ്ഞാൽ സ്വയം അറിയാത്തത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു വ്യക്തിയുടെ സ്വന്തമായി എന്താ പറയുക, സ്വന്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആർക്കും ആരെയും ഉപദ്രവിക്കാൻ തോന്നില്ല എന്ന് ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മളായി ജീവിക്കുക, അതിനോടൊപ്പം എന്താ പറയുക, അതിനോടൊപ്പം പല കാര്യങ്ങളും ഉപദ്രവിക്കാതിരിക്കുമ്പോൾ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറേ മൈൻഡുകളിൽ പല കാര്യങ്ങളും വരും, ഒരു നിമിഷം കൊണ്ട് ചില സമയത്ത് മറന്നു പോവുകയും ചെയ്യും. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവമാവുന്നില്ല, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഞാൻ വരണം എന്നല്ല പറയുന്നു, വരാൻ വരാതിരിക്കാം, ആരൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അവസരം ഞാൻ അത് വിനിയോഗിക്കുന്നു. ഇതിലെനിക്ക് സന്തോഷമാണ്. പിന്നെ 3 മിനിറ്റ് ഒരു അടുത്ത വീഡിയോ വരുന്നുണ്ട്.